السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعظنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. يا رحمة الله، إني خائف وجلو. يا نعمة الله، إني مفلس آني وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رحم الله مايا الملك الجبار يا الله من فضل قند رحمة للعالمين أشرف الخلق باب سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرف قند ني پرت پت صالح ينغل قند إنو وره ينغللوم ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹനീയ മജ്ലിസിൽ വന്നെത്തിയ മഹാന്മാരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, സഹോദര സഹോദരിമാർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ കടപ്പെട്ടവർ, ലൈവായി ഞങ്ങളെ ശ്രദ്ധിച്ച് ഞങ്ങളോടുകൂടെ ഈ മജ്ലിസ് പങ്കിട്ടുകൊണ്ടിരിക്കുന്നവർ, ബായാർ സ്വലാത്തു മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സാദാത്തുക്കളുമായി, ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ ശുഭപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലോ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ഷെയ്ഖുന ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദ് ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ,
ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, കൂടുതൽ പ്രസംഗിക്കാൻ സമയമല്ല. ഇത് മാർച്ച് മാസമാണ്. SSLC പരീക്ഷ, അതിന്റെ സ്റ്റഡി ലീവിന്റെ സമയമാണ്. പരീക്ഷ അടുത്ത സമയമാണ്. നിയമപരമായി സമയത്തിന് നമുക്ക് ഒരു നിക്ഷേപമുണ്ട്. അതുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് പോകാൻ ഉദ്ദേശമില്ലാത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് ഇന്നത്തെ ഈ സ്വലാത്ത് മജ്ലിസ് പൂർത്തിയാകും. വലിയ വലിയ പണ്ഡിതന്മാർ, സയ്യിദന്മാർ, സയ്യിദ് ചരക്കപ്പറമ്പ് തങ്ങൾ, ഉപ്പാപ്പ ജമലുല്ലൈൽ തങ്ങൾ, അങ്ങനെ നിരവധി സയ്യിദന്മാർ, വട്ടേക്കാട് തങ്ങൾ, അങ്ങനെ തുടങ്ങി ധാരാളം സയ്യിദന്മാരും, ആറ്റുപുറ ഉസ്താദ് ഡോക്ടർ മുഹമ്മദ് ഉണ്ണി സഖാഫി കൊല്ലം, അലവി സഖാഫി, PSK ദാരുമി ഉസ്താദ്, അങ്ങനെ തുടങ്ങി ധാരാളം ഉസ്താദുമാർ, പണ്ഡിതന്മാർ, സയ്യിദന്മാർ, ഞാൻ പേര് പറയാത്ത ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട്. അവരെല്ലാം വലിയ വലിയ തിരക്കുള്ള ആളുകളാണ്. ഇന്ന് ജാറത്തിങ്ങൽ കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് മജ്ലിസ് ആയതുകൊണ്ട് മറ്റു പരിപാടികളൊക്കെ ഏറ്റെടുത്ത പരിപാടി പോലും അത് ക്യാൻസൽ ചെയ്ത് മറ്റൊരു ഡേറ്റ് കൊടുത്ത് നമ്മുടെ മജ്ലിസിനോടുള്ള, നമ്മോടുള്ള ആ വലിയ സ്നേഹം കൊണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസിൽ വന്നെത്തണം എന്ന ചിന്തയോടെ നേരത്തെ തന്നെ ഈ പണ്ഡിതന്മാരും സയ്യിദന്മാരും ഉമറാക്കളുമൊക്കെ നമ്മുടെ മജ്ലിസിൽ, ഈ മലപ്പുറം ജില്ലക്കാരും മാത്രമല്ല, കേരളക്കാരും മാത്രമല്ല, കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ ധാരാളം ആളുകൾ ഇന്ന് ളുഹറിന്റെ ശേഷം വന്ന് കണ്ട് ഞങ്ങൾ സ്വലാത്തിന് വന്നതാണെന്ന് പറഞ്ഞ നിരവധി ആളുകൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹുവേ എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണം റഹ്മാനെ, ബറക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ, ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. കുഞ്ഞി സഖാഫി ഈ പരിപാടിക്ക് വേണ്ടി മാത്രം കൊല്ലത്തുനിന്ന് നേരത്തെ ഇറങ്ങി പുറപ്പെട്ടു, മാരിബോടുകൂടി വിലാത്രയിലെത്തി, അങ്ങനെ നേരത്തെ ഇവിടെ എത്തി. വളരെ സന്തോഷമുണ്ട്. അള്ളാഹു റാഹത്ത് നൽകട്ടെ, അള്ളാഹു ഇസ്സത്തേറ്റി കൊടുക്കട്ടെ, അള്ളാഹു ബർക്കത്തിലാക്കട്ടെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്റെ മഹബത്തിന്റെ സദസ്സാണ് ഇത്. പ്രശ്നപരിഹാരങ്ങളുടെ മജ്ലിസാണ്. വെറും രോഗം സുഖപ്പെടലോ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിറവേറലോ അല്ല ഈ സദസ്സിന്റെ ലക്ഷ്യം. ഇത് വിശ്വാസി ജനങ്ങളുടെ ഹിദായത്തിന്റെ, അവരുടെ ദുനിയാവിന്റെ ആഖിറത്തിന്റെ സലാമത്തിന്റെ മജ്ലിസാണ്. ഇത് ഇൽമിന്റെ മജ്ലിസാണ്. കണ്ടോ, തലയെടുപ്പുള്ള വലിയ വലിയ പക്വമതികളായ ഉലമാ ആണ്, സയ്യിദന്മാരാണ് നമ്മുടെ ഈ സദസ്സിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ മോശപ്പെട്ട നിലക്ക് നിസ്കാരം ഇല്ല, നോമ്പനുഷ്ഠാനില്ല, ജുമാ നിസ്കാരം പോലും ഇല്ല. അങ്ങനെ കള്ളിന്റെയും കഞ്ചാവിന്റെയും ഹാൻസിന്റെയും പെൻപരാഗിന്റെയും ബ്രൗൺ ഷുഗറിന്റെയും ഒക്കെ ലഹരിയുടെ അടിമകളായ, വേണ്ടാ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ നമ്മുടെ ഈ മഹനീയ മജ്ലിസ് കാരണം ഹിദായത്തിന്റെ വഴിയിൽ എത്തിപ്പെട്ടു എന്നത് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുമാത്രമല്ല, തെറ്റിദ്ധാരണകളിൽ കുടുങ്ങിയിട്ട് ഖുർആനും തൗഹീദും പറയുമ്പോഴേക്ക് അത് ശരിയാണോ എന്ന നിലക്ക് അവര് ഖുർആന്റെ ആയത്തോതും ബുഖാരിന്റെ ഹദീസാണെന്ന് പറയും. അങ്ങനെ ജനങ്ങളെ ഈമാനെ കബളിപ്പിച്ച് ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്ന വാദവുമായി രംഗത്തെത്തി അപകടകരമാം വിധം അബദ്ധത്തിൽ
പുത്തൻ ആശയങ്ങളിൽ പുത്തൻ പ്രസ്ഥാനങ്ങളിൽ അകപ്പെട്ട ആയിരക്കണക്കിന് നമ്മുടെ സ്നേഹികൾ പരിശുദ്ധ ഇസ്ലാമാകുന്ന ഇന്നദ്ദീന അൻദല്ലാഹിൽ ഇസ്ലാം എന്ന ഖുർആൻ ബഹുമാനം പറഞ്ഞ അമ്പിയാക്കൽ ലോകത്ത് ദഅവത്ത് ചെയ്ത പരിശുദ്ധ ഇസ്ലാം, ആ വിശുദ്ധ മതം ഹബീബായ തങ്ങൾ നമ്മോട് പറഞ്ഞത് ഖാൽ മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മല. ആ പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅ സ്വഹാബത്തിൽ നിന്ന് പരമ്പര പരമ്പരയായി വലിയ വലിയ തലയെടുപ്പുള്ള ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയിമ്മത്തിലൂടെ ഔലിയായിലൂടെ ആരിഫീങ്ങളിലൂടെ കറാമത്തിന്റെ അഹലുകാരായ സ്വാലിഹീങ്ങളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പരിശുദ്ധ മതമാകുന്ന സുന്നത്ത് ജമാഅത്തിലേക്ക്, സുന്നി പ്രസ്ഥാനത്തിലേക്ക് ധാരാളം ആളുകൾ മടങ്ങി വന്നു എന്നതും നമുക്ക് ക്യാൻസർ സുഖപ്പെട്ടതിനേക്കാളും കാഴ്ച തിരിച്ചു കിട്ടിയതിനേക്കാളും മക്കളുണ്ടായതിനേക്കാളും കൈകാലുകൾ മുറിച്ചു മാറ്റാതെ തന്നെ രോഗം സുഖപ്പെട്ടതിനേക്കാളും കേൾവി മന്ദബുദ്ധി ഉൾപ്പെടെ ശാരീരിക മാനസിക പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടിയതിനേക്കാളും നമുക്ക് ഏറ്റവും സന്തോഷമുള്ള വിഷയം ഈ മഹത്തായ മജ്ലിസിൽ ഇതുപോലുള്ള ജനങ്ങളുടെ ഹിദായത്തുകളാണെങ്കിൽ അതിനുവേണ്ടി മാത്രമാണ് വിശ്വാസികളുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുക, അള്ളാഹ് പൊരുത്തപ്പെട്ട് നിൽക്ക് ജീവിക്കാൻ പറ്റുക. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിടുത്തം ദുനിയാവിലും ആഖിറത്തിലും ലഭ്യമാകുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ മഹത്തായ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്തും വായാറ് സ്വലാത്തു മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ സകല സയ്യിദന്മാരും ഉലമാക്കളും ദീനീ സേവന രംഗത്ത് അവർ നമുക്ക് കാര്യങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത് എന്ന് നാം അറിയണം. ഏതായിരുന്നാലും നിരവധി ക്യാൻസർ അടക്ക രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ, ഇന്ന് വന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് രാവിലെ തൊട്ട് ഇങ്ങോട്ട് വരുന്നത് വരെ എത്ര ക്യാൻസർ രോഗികളാണ് ഇന്ന് വന്ന് സങ്കടപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്, പാലക്കാട് ജില്ലയിൽ നിന്നടക്കം താടയിൽ ക്യാൻസർ പിടിപെട്ട് നെഞ്ചുവരെ താട നീണ്ട അവസ്ഥയിലുള്ള രോഗികൾ ഉൾപ്പെടെ ഈ മഹത്തായ സദസ് ലക്ഷ്യമാക്കി നിങ്ങൾ സ്വലാത്തിൽ വരണ്ട, നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ടും ഇല്ല, ഞങ്ങൾ മടങ്ങൂല, ഞങ്ങൾ സ്വലാത്ത് കഴിഞ്ഞേ പോകൂ, ഞങ്ങൾ അങ്ങനെ നിയ്യത്ത് ചെയ്തതാണ്, ഞാൻ ആ വ്യക്തിയുടെ ദയനീയമായ വളരെ പ്രയാസകരമായ അവസ്ഥ മനസ്സിലാക്കി പറഞ്ഞപ്പോൾ അവരുടെ മറുപടി എങ്ങനെയാണ് കിട്ടിയത്? രണ്ടു മക്കളും വൈകല്യമുള്ളവരായിട്ട് അരക്ക് താഴെ തളർന്ന നമ്മുടെ തങ്ങളുടെ കൂടെ വന്ന കല്ലടിക്കോടിൽ നിന്ന് വന്ന ആ പിതാവിന്റെ ഉൾപ്പെടെ നിരവധി വിഷമിക്കുന്ന രോഗികൾ, പതിനായിരക്കണക്കിന് ആളുകൾ ഈ പുരുഷ സാഗരത്തിന്റെ ഇരട്ടി ഇരട്ടി പത്തിരട്ടിയായിട്ട് ഈ ഗ്രൗണ്ട് മുഴുവനും നാട് നിറയെ ജനങ്ങൾ ഇവിടെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ടെങ്കിൽ അർഹമുർ റഹീമായ റബ്ബേ, എല്ലാവർക്കും ഒരേ ലക്ഷ്യമാണ് നിന്റെ ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങൾ ദുനിയാവിൽ ആഖിറത്തിലില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത കാര്യങ്ങളില്ല. ആ വലിയ നിയ്യത്തോടെ വന്നെത്തിയ ഒരാളെയും ഖായിബാക്കാതെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്. നാം ഇന്ന് വലിയ സന്തോഷത്തോടെ ഇവിടെ സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, നാം അറിയണം നമ്മെപ്പോലെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളായിട്ടുള്ള നമ്മുടെ സ്നേഹികൾ, നമ്മുടെ സ്നേഹിതന്മാർ, സഹോദരന്മാർ സിറിയയിലടക്കം അവർക്ക് ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ബോംബിന്റെയും വെടിയുണ്ടകളുടെയും ശക്തമായ പരീക്ഷണങ്ങളെ കൊണ്ട് വളരെ ദാരുണമായ നിലക്ക് അവയവങ്ങൾ നഷ്ടപ്പെട്ട് ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ട് പട്ടിണി പാവങ്ങളായി കഴിയുന്ന വളരെ ദയനീയമായ രംഗങ്ങൾ നാൾക്ക് നാൾ ദൈനംദിനം നമുക്ക് അറിയാൻ പത്രമാധ്യമങ്ങളിലൂടെ അടക്കം
നമുക്ക് അറിയാൻ പറ്റുന്നെങ്കിൽ അർഹമുറാഹിമായ റബ്ബേ, സിറിയയിൽ ഉൾപ്പെടെ ആര് ഞങ്ങളുടെ സ്നേഹികൾ മുസ്ലിം ഉമ്മത്ത് വേദനിക്കുന്നുണ്ടോ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശക്തി പകരണം റഹ്മാനെ, നീ സഹായം നൽകണം റഹ്മാനെ, സബ്ര നൽകണം റഹ്മാനെ, ഹിഫ്ള നൽകണം റഹ്മാനെ, രോഗികൾക്ക് ആഫിയത്ത് നൽകണം റഹ്മാനെ, അവരെ ശത്രുക്കളെ നീ ഒതുക്കി നിർത്തണം റഹ്മാനെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മദ്ഹിന്റെ മഹബത്തിന്റെ സദസ്സ് ഞാൻ പറഞ്ഞല്ലോ പ്രശ്നങ്ങളുടെ പരിഹാര മജ്ലിസാണെന്ന്. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ബുർദയിലെ ഒരു പദ്യം ചൊല്ലി, ഇതാര് ചൊല്ലിയ പദ്യമാണ്? ബഹുമാനപ്പെട്ട ഇമാമുൽ അൽബുസരി റഹ്മഹുല്ലാ. അവിടത്തേക്ക് തളർവാദം പിടിപെട്ട് പല കാരണങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ തളർവാദം പിടിപെട്ട് വൈദ്യലോകം വിധിയെഴുതി, ഇത് സുഖപ്പെടാനുള്ള രോഗമല്ല, ഇതിന് മരുന്ന് നിശ്ചയിക്കാൻ പറ്റില്ല. വൈദ്യലോകം കൈവിട്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കി എന്റെ രോഗം സുഖപ്പെടൂല എന്ന് ആര് വിധി എഴുതിയാലും രോഗത്തിന് മരുന്നില്ലെന്ന് പറഞ്ഞ് ആരെന്നെ കൈയൊഴിഞ്ഞാലും എന്റെ രോഗം സുഖപ്പെടാൻ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ആ വഴിയാണ് മദ്ഹുന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈ സദസ്സ് എത്ര ബർക്കത്തുള്ള സദസ്സാണെന്നറിയാം? ബഹുമാനപ്പെട്ട സമസ്ത പ്രസിഡന്റ് ഷെയ്ഖുന റഈസുല്ലമാ ഉസ്താദ് അവറുകൾ ഉദ്ഘാടനം നിർവഹിച്ച ഈ മഹത്തായ മജ്ലിസ്, അള്ളാഹുവിന്റെ ദീനിന്റെ ഉലമാഇന്റെ ബഹുമാനം എത്ര! ഫൈനൽ അൽമ നൂറുല്ലാഹി ഹഖാ വനൂറുല്ലാഹി ലാ യുഅ്ത അലി അസി. വലിയ ഷറഫാണ് ഉലമാഇന്. അതുകൊണ്ടാ തങ്ങൾ പറഞ്ഞത് മൻ യുരിദുല്ലാഹു ബിഹി ഖൈറൻ യഫഖഹു ഫിദ്ദീൻ, അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈറൻ അത്തൻവീനു ലിത്തഅദീമി, വണ്ണമായ ഖൈർ അല്ലാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അവർക്ക് അല്ലാഹു വലിയ പാണ്ഡിത്യം നൽകി, നാഫി ആയ ഇൽമു നൽകിയിട്ട് വലിയ പാണ്ഡിത്യം നൽകി അല്ലാഹു ആദരവ് കൊടുക്കും. അങ്ങനെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാരിൽ വളരെ പ്രധാനപ്പെട്ട വലിയ ഷറഫുള്ള വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന റഈസുല്ലാ ഉലമാ ഉസ്താദ് അവറുകൾ. അള്ളാഹു സകല ഉസ്താദന്മാർക്കും നമ്മുടെ ഉലമാഇന സയ്യിദന്മാർക്കെല്ലാം ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ബുസുരി തങ്ങൾ പറഞ്ഞത് എന്റെ രോഗം സുഖപ്പെടാൻ ഞാനൊരു വഴി കണ്ടെത്തിയത് ഹബീബായ തങ്ങളെ മദ്ഹാണ്. അത് കൽബുലങ്ങനീയത്ത് ചെയ്ത് അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വതആല രോഗം സുഖപ്പെടുത്തി എന്ന് മാത്രമല്ല തങ്ങളെ ശറഫുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുസുരി തങ്ങൾ അവിടത്തെ പ്രകീർത്തിച്ച് ധാരാളം എഴുതി ചൊല്ലി. അങ്ങനെ ബുറുദ എന്ന ബുറുദ അതിങ്ങനെ ചൊല്ലി എഴുതി പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ ഇഷ്കലങ് ഹബ്ബലങ് ലയിച്ചിട്ട് പാടി, തങ്ങൾ വല്ലാത്ത മനുഷ്യരാണ്, അത്ഭുത മനുഷ്യരാണ്, അവിടുത്തെ മഹത്വം എത്ര, സ്ഥാനമെത്ര. ഈ പാവപ്പെട്ട ബൂസിരിക്ക് എഴുതാനറിയില്ല, ചൊല്ലാൻ പറയാൻ വാക്കുകളില്ല. പദ്യം പൂർത്തിയാക്കാൻ പ്രയാസപ്പെട്ടു, ബാക്കി കിട്ടുന്നില്ല. ആ സമയം ഇടപെട്ടു ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടു പറയാണ്, ഓ ഇമാം ബുസുരി, ചൊല്ലിയ പദ്യം പൂർത്തിയാക്കാൻ വിഷമുണ്ടല്ലേ, എന്നാൽ പ്രയാസപ്പെടണ്ട, വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. അങ്ങനെയുള്ള ഒരു വലിയ
ഇടപെടൽ തങ്ങൾ അവിടുത്തെ ഇടപെടൽ ബുർദയിൽ ഉള്ളതുകൊണ്ടാണ് ലോകത്ത് ധാരാളം ആശുഖ്യങ്ങളും മഹബീങ്ങളും തങ്ങളെ പ്രകീർത്തിച്ച് പല പദ്യങ്ങളും എഴുതിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വേറിട്ട് വലിയ ബഹുമാനത്തോടെ ലോക ജനത മുഴുവനും വിശ്വാസി ജനങ്ങൾ വലിയ ആദരവോടെ സംഘടിപ്പിക്കുന്ന ബുർദ സമ്മേളനങ്ങളും അതിന്റെ മജ്‌ലിസുകൾ നാം അറിഞ്ഞവരല്ലേ? അതുപോലുള്ള ഒരു മദ്ഹിന്റെ സദസ് തന്നെയാണ് സ്വലാത്തിന്റെ സദസ്, മഹബ്ബത്തിന്റെ സദസ്സാണ്. ആശിഖികൾ അങ്ങനെയാണ് പറഞ്ഞത്, ഹുബ്ബുൻ നബീ വ മദ്ഹുഹു ഖൈറുൽ അമൽ വ അസല്ലല്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അമാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമൽ അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹമദ്ഹ് കൊണ്ട് നടക്കാത്ത വിഷയങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, വീടാത്ത കടങ്ങളില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള വക്തപ്പോഴാണ്, ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള വിഷമുള്ള വേദനിക്കുന്ന സമയപ്പോഴാണ്. ഒരു രോഗം വന്ന് തൽക്കാലം മെഡിസിൻ കഴിച്ച് ഭേദമായില്ല, ഒരു വിദഗ്ധനായ ഡോക്ടർ പറഞ്ഞു ഇന്നാലിന്ന ടെസ്റ്റ് നടത്തണം. ആ ടെസ്റ്റ് നടത്തിയപ്പോൾ അതിന്റെ റിപ്പോർട്ടിൽ റിസൾട്ടിൽ വിവരം കിട്ടി, ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസറാണ്, ബ്രെയിൻ ട്യൂമറാണ്. ഇന്ന് എത്ര ആളുകൾ വന്നു ബ്രെയിൻ ട്യൂമറായിട്ട്, ഇന്ന് കണ്ണിന് ക്യാൻസർ പിടിപെട്ട എത്ര ആളുകൾ വന്നു. ലെൻസിലും ബ്രസ്റ്റിലും വയറ്റിലും സ്വകാര്യ അവയവങ്ങളിൽ പോലും ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട നിരവധി ആളുകൾ ഇന്ന് വന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരടക്കം സൗകര്യപ്പെടുന്നവർ ഉൾപ്പെടെ അവരുടെ സ്നേഹികളും ബന്ധുക്കളും ഈ മജ്ലിസിൽ ആഫിയത്ത് നിയത്ത് ചെയ്ത് വന്നെത്തിയിട്ടുണ്ടെങ്കിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ഏറ്റെടുത്ത് ആഫിയത്ത് നൽകണം റഹ്മാനെ. അങ്ങനെ ജനങ്ങൾ വന്നിട്ട് നമ്മെ സമീപിച്ച് സങ്കടം പറയുന്നത്, അല്ലാതെ നമ്മൾ വലിയ ആളുകളായിട്ടില്ല. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ മജ്ലിസ് സംഘടിപ്പിച്ച് സയ്യിദന്മാരും അലമാക്കളും എല്ലാവരും കൂടി എന്തായിരിക്കും വിശ്വാസി ജനങ്ങൾ അമീൻ പറയും. ഇത് മലായികത്തിന്റെ ഹുളൂറുള്ള മജ്ലിസാണ്, സ്വാലിഹീങ്ങളുടെ അർവാഹികളുടെ ഹുളൂറുള്ള മജ്ലിസാണ്. ഈ പതിനായിരങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് ഹബീബിനെ വസീലയാക്കി അള്ളാഹുവിലേക്ക് വിഷയം പറയുമ്പോ അള്ളാഹ് ഹായിബാക്കോ? അവിടെ ഇജാബത്താൻ, അതിൽ ഇഷ്കാല് വേണ്ട, അതിൽ ഒരു സംശയവും വേണ്ട. ഞാൻ പറഞ്ഞു വന്നത് ക്യാൻസറാണെന്ന റിപ്പോർട്ട് കിട്ടുമ്പോഴാണോ ഏറ്റവും വലിയ വേദന? രണ്ട് കിഡ്നിയും ഫെയിൽഡായിട്ട്, അതാ രണ്ട് കിഡ്നിയും തകർന്നുപോയി എന്നറിയുമ്പോഴാണോ? അല്ലെങ്കിൽ മറ്റു വല്ല മാരക രോഗത്തിന്റെ വിവരം കിട്ടുമ്പോഴാണോ? അല്ല അല്ല ഉമ്മമാരെ സഹോദരന്മാരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടെൻഷന്റെ വഖത്ത് അത് സകറാത്തിന്റെ സമയമാണ് കേട്ടോ, മരണത്തിന്റെ വഖത്താണ് കേട്ടോ. ആ മരണത്തിന്റെ സമയം ചിന്തിച്ച് മഹാന്മാർക്ക് കിടന്നിട്ടുറക്ക് വന്നില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല, കുടുംബജീവിതത്തിലെ സന്തോഷം അറിഞ്ഞില്ല. എന്നാൽ അങ്ങനെ ഒരവസ്ഥ നമുക്കുമെത്തും, നമ്മുടെ ആ റബ്ബ് നിശ്ചയിച്ച ടൈം നമുക്കെത്തിയാൽ ആ സമയത്ത് ചിന്തിച്ച് വല്ലവരും പേദാ ഭീതിപ്പെട്ടിട്ടുണ്ടോ, വിഷമിച്ചിട്ടുണ്ടോ, സങ്കടപ്പെട്ടിട്ടുണ്ടോ? ഈ മഹത്തായ മജ്ലിസ് ശുഹറത്തിന് വേണ്ടിയുള്ള മജ്ലിസല്ല, ഇത് പ്രസിദ്ധിക്ക് വേണ്ടിയുള്ള മജ്ലിസല്ല. ഒരു പ്രശസ്തി കൊണ്ടും കാര്യമില്ല, ആര് പുകഴ്ത്തിയാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. എപ്പോഴും ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്, റഹമുറാഹിമായ അല്ലാ റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടണം.
അവസാനം സകറാത്തിന്റെ സമയം വലയുഅഹ്റല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അല്ലാ പിന്തിപ്പിക്കൂലെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ സകറാത്തിന്റെ സമയം ഞങ്ങൾ വുളുവിലുള്ളപ്പോൾ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഖൈറാത്തുമായി ബന്ധപ്പെടുന്ന സമയം സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് കലിമ ചൊല്ലി തബസ്സുമിൽ പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ, ഞങ്ങളെ ആഹക്കിപ്പത്ത് നന്നാക്കി തരണം റഹ്മാനെ, ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. മഹാനരായ ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മഹാന്മാർ, വലിയ വലിയ കറാമത്തിന്റെ അഹലുകാരായ സ്വാലിഹീങ്ങൾ നമ്മോട് പറഞ്ഞ് അള്ളാഹുവിനറിഞ്ഞ ആരിഫീങ്ങൾ, അവര് വലിയ ഖദറിന്റെ മഖാമിന്റെ അഹലുകാരല്ലേ? ആ സ്വാലിഹീങ്ങളൊക്കെ നമ്മോട് പറഞ്ഞതെന്താണ്? ദുനിയാവിന്റെ പളപളപ്പിൽ അള്ളാനെ മറന്ന് തോന്നിയതുപോലെ ജീവിക്കല്ലേ മുസ്ലിമേ. മഹാനരായ നമ്മുടെ മദ്ഹബിന്റെ ഇമാം ആലിമ ഖുറൈശിം യംലഉ തിബാഖൽ അർദ് ഇൽമാ ഹബീബ് വാഴ്ത്തി പറഞ്ഞ ഇമാമുന ശാഫി റഹ്മഹുല്ലാ ഉൾപ്പെടെയുള്ള സ്വാലിഹീങ്ങൾ നമ്മോട് പറഞ്ഞില്ലേ, ഇന്ന ലില്ലാഹി ഇബാദം ഫുത്വന തുല്ലഖു ദുനിയ വഖാഫുൽ ഫിതന. നിശ്ചയം അള്ളാഹുവിന് ബുദ്ധിമാന്മാരായ ചില ഇബാദുകളുണ്ട്, ചില അടിമകളുണ്ട്. അവരുടെ സ്വഭാവം എന്താണ്? അവരുടെ വിശേഷണം എന്താണ്? അവര് ദുനിയാവിനെ കൈയൊഴിഞ്ഞു പോയി, സംസാരം വളരെ ചുരുക്കിപ്പോയി, ജനങ്ങളിൽ നിന്ന് അകന്നു നിന്നു. എന്തേ വിഷയം? ഞാൻ ജനങ്ങളുമായി സംസാരിച്ചു കഴിഞ്ഞാൽ, ഇടപെട്ട് കഴിഞ്ഞാൽ അല്ല പൊരുത്തപ്പെടാത്ത വാക്ക് പറയേണ്ടി വരുമോ? കേൾക്കേണ്ടി വരുമോ? കുടിക്കേണ്ടി വരുമോ? കഴിക്കേണ്ടി വരുമോ? ധരിക്കേണ്ടി വരുമോ? റബ്ബ് പൊരുത്തപ്പെടാത്ത വിഷയത്തിൽ ഇടപെടേണ്ടി വരുമോ എന്ന് ചിന്തിച്ച് ദുനിയാവിൽ നിന്ന് വഴിമാറിയ സ്വാലിഹീങ്ങളുടെ വിശേഷണം വലിയ വലിയ മഹത്തുക്കൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ നിലക്കുള്ള അള്ളാഹുവിനറിഞ്ഞ സ്വാലിഹീങ്ങളാണ് നമ്മോട് പറഞ്ഞത്, ഈ ദുനിയാവിൽ എന്ത് കിട്ടിയിട്ടും അതുകൊണ്ട് പതാ കാര്യമില്ല. അദ്ദുനിയ ദാറുൽ ഫനാ. വല്ലാഖിറത്തു ദാറുൽ ഖുലൂദ് കമാ ഖാല തആല വല്ലാഖിറത്തു ഖൈറുൻ വഅബ്ഖാ. ഉമ്മമാരെ, സഹോദരന്മാരെ, ഇവിടത്തെ ഈ ഭൗതിക സുഖാഡംബരം ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. ഇവിടത്തെ ഉമ്മവാപ്പ നിലനിൽക്കില്ല. ഇവിടത്തെ ഭാര്യഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല. ഇവിടത്തെ മക്കള് നിലനിൽക്കില്ല. ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. മഹാന്മാര് പറയുന്നു, വല്ലാഖിറത്തു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം, അത് പാരത്രീക ലോകമാകുന്ന ആഖിറമാണ്, അത് പാരത്രീക ലോകമാകുന്ന ആഖിറമാണ്. ആ ആഖിറം സമ്പാദിക്കാനാണ് സ്വാലിഹീങ്ങൾ മുഴുവനും കിടന്നിട്ട് ഉറങ്ങാതെ അവര് ജീവിച്ചു പോയി, ഭക്ഷണത്തിന്റെ രുചി അറിയാതെ ജീവിച്ചു പോയി, കുടുംബജീവിതത്തിലെ സന്തോഷമറിയാതെ അവരെ ദുനിയാവിലെ ജീവിതം കഴിഞ്ഞു കടഞ്ഞു കടന്നുപോയി. അതുകൊണ്ട് മുസ്ലിം എന്ത് ചിന്തിക്കണം? എപ്പോഴും ഓർമ്മിക്കണം, അള്ളാഹ് പൊരുത്തപ്പെടാത്ത വാക്ക് പറയണ്ട. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറച്ച്, ആ ഹബീബിന്റെ മഹബത്ത് കൽബിലൂട്ടി ഉറപ്പിച്ച് നാവ് സൂക്ഷിക്കണേ മുസ്ലിമീങ്ങളെ, സ്വകാര്യ അവയവം സൂക്ഷിക്കണേ. തങ്ങൾ പറഞ്ഞില്ലേ, മയ്യൽ മല്ലി മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അൽമൻ ലഹുൽ ജന്നാ.
നാവ് കൊണ്ട് തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പ് പറയാൻ വല്ല മുസ്ലിം പുരുഷനും കഴിയോ? മുസ്ലിം പെണ്ണിനാകുമോ? സ്വന്തം സ്വകാര്യ അവയവം കൊണ്ട് തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പ് പറയാൻ ധൈര്യമുള്ള മുസൽമാനുണ്ടോ? എന്നാൽ സ്വർഗം നൽകാമെന്ന് തങ്ങൾ സാക്ഷി പറയുകയാണ്. അള്ള പൊരുത്തപ്പെടാത്ത വാക്ക് പറയണ്ട, കള്ളം പറയല്ലേ മുസ്ലിമീങ്ങളെ, കളവ് പറയണ്ട, അഴിബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അഫ്ളുൽ അൽമുൽ ഹാല എന്ന നിലക്ക് പറയാണ്, ഇനിയും അത് തന്നെയാണ് പറയാനുള്ളത്. പരിശുദ്ധരായ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ അനന്തരക്കാരാകുന്ന വലിയ സ്ഥാനത്തിന്റെ ഉടമകളായി അള്ളാഹു പ്രത്യേകം തൗഫീഖ് നൽകിയ നാഫിയായ ഇൽമിന്റെ ഉടമകളായ മഹത്തുക്കളായ ഉലമാക്കളില്ലേ? ഉലമാ ഉമ്മത്തീക്ക് അമ്പിയായി ബനി ഇസ്രായീൽ. അൽ ഉലമാ വറസത്തുൽ അമ്പിയാ. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. ഖുർആനും ഹദീസും ഒക്കെ ആലിമീങ്ങളെ ബഹുമാനം പറഞ്ഞതിന് കണക്കില്ല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. ഒരു തങ്ങന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹത്തുക്കളായ സയ്യിദന്മാരില്ല, ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, പറയട്ടെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത്. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിമിന് മെമ്പറാകാൻ പറ്റില്ല. അവന്റെ പേര് മാറിപ്പോകുന്ന വിഷയമാണ് തങ്ങൾ പറഞ്ഞതാണ്. ആരാണ് മുസ്ലിം മൻ സലിമന്നാസ് മിൻ ലിസാനിഹി വയദിഹി. സ്വന്തം നാവിൽ നിന്ന് കരങ്ങളിൽ നിന്ന് സർവ്വജനങ്ങളും സുരക്ഷിതമായ അവസ്ഥയിൽ ഒരു മുസ്ലിമിന്റെ ജീവിതം എപ്പോഴാണ് മേളിക്കുന്നത്? അപ്പോഴാണ് അവൻ അക്മലായ മുസ്ലിം എന്ന് തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറയല്ലേ, പ്രവൃത്തി ചെയ്യല്ലേ? ചെറിയ കാലായി സുമ്മമാരെ, ഇത് പരിഷ്കാരത്തിന്റെ ലോകമാണ്, ഇത് ഫാൻസിയുടെ ലോകമാണ്. മുസ്ലിം സ്ത്രീകളതാ നിങ്ങൾക്കറിയോ, നരകത്തിൽ അധികവും സ്ത്രീകളാണെന്ന് ഖാല റസൂലുള്ളാഹി. എന്റെ അഭിവന്യ ഗുരുവരരും കൂടിയായ ബഹുമാനപ്പെട്ട ശൈഖുന സൂഫി ഉസ്താദി സദസ്സിൽ പ്രാരംഭ പ്രാർത്ഥന നടത്തി. അള്ളാഹുവേ കബൂൽ നൽകണം റഹ്മാന്, ആഫിയത്തുള്ള ദുർഗായിസ് നൽകണം റഹ്മാന്. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറയുന്നു, നരകത്തിൽ അധികവും പെണ്ണുങ്ങളാണ്. നീട്ടി പറയാൻ സമയമില്ല, കാരണം അവർക്ക് ഇബാദത്തിൽ നുക്സാനിയത്തുണ്ട്, അഖലിൽ കുറവുണ്ട്, എല്ലാത്തിലും അവർക്ക് കുറവുണ്ട്. എന്നാൽ ആധുനിക യുവതികളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മുൻകൂട്ടി അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞത് ഇമാം മുസ്ലിം റഹ്മഹുല്ലാ സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സിൻഫാനി മിൻ അഹ്ലിന്നാർ, നരക കൂട്ടലിൽ നരക വിഭാഗത്തിൽ പ്രധാനികളെന്നാണ് ഈ പരിഷ്കാരി പെണ്ണുങ്ങളെ ഹബീബ് വിശേഷിപ്പിച്ചത്. ഇന്ന് കണ്ടില്ലേ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഹോദരിമാർ എന്റെ വോയിസ് ശ്രദ്ധിക്കുന്നില്ലേ? ഞാൻ എന്റെ മുസ്ലിം പരിഷ്കാരി പെണ്ണുങ്ങളോട് പറയുന്നു, നിങ്ങൾ ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ? അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? എന്നാൽ ഒരൊറ്റ മുസ്ലിം പെണ്ണിനും പരിഷ്കാരിയായി ജീവിക്കാൻ പറ്റില്ല, ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റില്ല, കണ്ണിന്റെ പിരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല. അത്തരക്കാർ അല്ലാഹു ലാനത്ത് ചെയ്തു കഴിഞ്ഞു. മലായികത്തുൾപ്പെടെ അമ്പിയാക്കളും സ്വാലിഹീങ്ങളും സർവരും അവരെ ശപിച്ചു കഴിഞ്ഞു. ഇത്രയും ശാപമേൽക്കേണ്ടി വന്ന നിനക്ക് കുടുംബജീവിതത്തിൽ എവിടെ നിന്ന് സന്തോഷം കിട്ടാനാണ്? എവിടെ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാണ്? ഇന്ന് സിനിമയും സീരിയലും തോന്നിവാസങ്ങളും കണ്ട് സ്വന്തം കെട്ടിയ പുരുഷന്മാരോട് ഭർത്താക്കന്മാരോട്
ചേർത്ത് സംസാരിക്കുന്ന മുസ്ലിം പെണ്ണ് വർദ്ധിച്ച കാലഘട്ടമാണ്. ഞാൻ ഓർമ്മിപ്പിക്കുന്ന സ്വന്തം ഭർത്താക്കന്മാരോട് ചേർത്ത് സംസാരിക്കുന്ന ഭാര്യമാര് അല്ലാഹു ലഅനത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ അഅമാലുകൾ തള്ളപ്പെടുന്നതാണ്. ഒരു സ്ത്രീയുടെ മരണം ഭർത്താവിന്റെ പൊരുത്തക്കെടൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹിയ മിൻ അഹ്ലിന്നാർ, അവൾ നരകാവകാശിയാണ്. അതുകൊണ്ട് ഉമ്മമാരെ സൂക്ഷിക്കണം, നാവ് സൂക്ഷിക്കണം. നിങ്ങൾ വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയിട്ട് ഒരു തോളിൽ ബാഗും മറുകയിൽ മൊബൈലും പിടിച്ചിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർക്കയും പർദയും ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്ത് കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ധരിച്ചിട്ട് അല്ല പൊരുത്തപ്പെടാത്ത നിലക്ക് ഈ ദീനിനെ മലീമസമാക്കി കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, ജാറത്ത് കടാമ്പുഴ ജാറത്തിങ്കൽ സലാത്തിന് വരുന്ന സകല സഹോദരിമാരോടും ഞാൻ പറയുന്നു, വയാറ് സലാത്തിന് വരുന്ന സകല സഹോദരിമാരോടും പറയുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ മജ്ലിസുകളിൽ വന്നെത്തുന്ന സകല മുസ്ലിം സഹോദരിമാരോട് ശക്തമായിട്ട് പറയുന്നു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത നിലക്ക്, ശരീഅത്ത് അനുവദിക്കാത്ത നിലക്ക്, നിങ്ങളുടെ ശരീരത്തിന്റെ തുടിപ്പെടുത്ത് കാണിക്കുന്ന നിലക്ക് പൂർണമായ ഹിജാബിലല്ലാതെ ആണും പെണ്ണും ഇടകരരുന്ന നിലക്കും ഒരു ഹറാമായ ചിന്തയോടെയും ഹറാമായ പ്രവർത്തനത്തോടെയും ഒരൊറ്റ പെണ്ണും ആണും കടാമ്പുഴ ജാറത്തിങ്കൽ സലാത്ത് നടക്കുന്ന ദിവസം ഈ മജ്ലിസിലേക്ക് ഇങ്ങോട്ട് കടക്കേണ്ടതില്ല, ബയാറിലേക്ക് വരേണ്ടതില്ല. എപ്പോഴും ഞാൻ പറയുന്നതാണ്, ബയാർ സലാത്തിന് വന്നിട്ട് കടാമ്പുഴ ജാറത്തിങ്കൽ സലാത്തിന് വന്നിട്ട് നിസ്കാരം കള്ളാകുമെന്ന് കണ്ടാൽ നിങ്ങളെ നാം ഈ മജ്ലിസിലേക്ക് ക്ഷണിച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിക്കാത്ത ഒരു വിഷയം നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിരിഞ്ഞു പോകുന്ന സമയം ഈ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് നാട് മുഴുവനും ഒഴിഞ്ഞ ഗ്രൗണ്ടായ ഗ്രൗണ്ടുകൾ, നാടിന്റെ പരിസരത്തുള്ള ഗ്രൗണ്ടുകൾ മുഴുവനും വാഹനങ്ങളെ കൊണ്ടും ജനങ്ങളെ കൊണ്ടും നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. ഈ ചെറിയ വഴിയിലൂടെ പിരിഞ്ഞു പോകുമ്പോൾ ഓരോരുത്തർ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പിരിഞ്ഞു പോകാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട് പറയാണ്, പരിഷ്കാരം നിർത്തൽ ചെയ്യണേ ഉമ്മമാരെ. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, സ്വന്തം ഭാര്യമാരെ വേദനിപ്പിക്കരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്. അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ദുനിയാവിൽ ആഹ്റത്തിലെ സ്വസ്ഥത അല്ല നഷ്ടപ്പെടുത്തുന്നതാണ്. ഉമ്മ വാപ്പനെ വിഷമിപ്പിക്കണ്ട, അയൽവാസികളുമായിട്ട് പണങ്ങണ്ട, കുടുംബബന്ധം മുറിക്കണ്ട. അല്ലാഹുവിന്റെ ത്വാഅത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിൽ ചെറിയ കാലായുസ് പലിശയുമായിട്ട് ഇടപെടാതെ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള ഒരു ബിദഅത്തിന്റെ കക്ഷികളിലും നിങ്ങൾ അകപ്പെടല്ല മുസ്ലിം ചെറുപ്പക്കാരാ. ഞങ്ങൾ മുജാഹിദാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്, തബ്ലീ ജമാഅത്താണ്, സലഫിയാണ്, ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്ന വാദവുമായി വല്ല പുത്തൻവാദിയും രംഗത്ത് ഇറങ്ങി പുറപ്പെട്ട് ഈമാനെ കബളിപ്പിക്കാനൊരുങ്ങിയാൽ കടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്തിലെ എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന, അതായത് ലൈവായി ലോകം മുഴുക്ക ശ്രദ്ധിക്കുന്ന സകല വിശ്വാസി ജനങ്ങളോടും ഉപ്പാപ്പ റസൂലുള്ളാഹിനെ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുന്നു, ഹബീബ് നമ്മോട് മുന്നറിയിപ്പ് നൽകിയ വിഷയമാണ്, അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞതാണ്, അത്തരക്കാരെ നിങ്ങൾക്ക് കാണാനിട വന്നാൽ നിങ്ങളെ പൂർവ്വകാല പിതാക്കളും നിങ്ങളെ പൂർവീകരും കേട്ട് കേൾവി പോലുമില്ലാത്ത കളവ് പറയുന്ന വഞ്ചക അവസ്ഥയിൽ നിങ്ങൾ ആരെങ്കിലും അതാ വിഷയങ്ങൾ ധരിപ്പിച്ചു കൊടുക്കാനൊരുങ്ങിയാൽ നിങ്ങളെ പൂർവകാല പിതാക്കൾക്ക് കേട്ട് കേൾവി പോലുമില്ലാത്ത വിഷയങ്ങൾ ഇപ്പൊ കുറച്ചാളുകൾ വന്ന് പറയുന്നു അത് ശിർക്കാണ്, കുഫ്രാണ്, നരകത്തിലാണ്. അങ്ങനെ വന്നു പറഞ്ഞാൽ വയ്യാക്കും, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, വയ്യാഹും, അവര് നിങ്ങളെ കാത്തോളണേ. ലായുദല്ലൂനക്കും, നിങ്ങൾ വഴികേടത്തിരത്തിനകപ്പെടല്ല.
വലായഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കൊടുങ്ങാതെ പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിന്ന് ഹബീബിന് വഴിപ്പെട്ട് നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ അവിടെ നിന്ന് പറഞ്ഞു മന്നത്തോണി ദഹലൽ ജന്ന ഒമൻ അശോനി ഫഖദ് അബാ. എനിക്ക് വഴിപ്പെട്ട ആളുകൾ സ്വർഗത്തിൽ കിടക്കും, അതിനെതിരെ ജീവിക്കുന്ന ആളുകൾ ആരാണ്? അവരാണ് വിലങ്ങിയ കക്ഷികൾ, അവരാണ് നരകത്തിന്റെ അഹലുകാർ. റബ്ബേ, നിന്റെ കൽപ്പനകൾ അംഗീകരിച്ച് നീ വിരോധിച്ച വിഷയങ്ങളിൽ നിന്ന് വഴിമാറി ഈമാനോടെ തഖ്വയിലായി വറായിലായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനേ. നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനേ. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണല്ലോ. സമയമില്ല, വളരെ വൈകിക്കുന്നു. ഇൻഷാല്ലാ ലക്ഷങ്ങളായ ആളുകൾ പങ്കെടുക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്തു മജ്ലിസ് ഈ വരുന്ന മാർച്ച് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. നിങ്ങളെല്ലാവരും വരണം. അടുത്ത ജാറത്തിങ്കൽ സ്വലാത്ത് ഏപ്രിൽ മാസം. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത്. മൂന്നാമത്തെ ഇംഗ്ലീഷ് മാസം വെള്ളിയാഴ്ചയാണ് ബായാറ് സ്വലാത്ത്. അടുത്ത ജാറത്തിങ്കൽ സ്വലാത്ത് ഏപ്രിൽ മാസം 2-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഏപ്രിൽ 2-ാം തീയതി തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത്. ബായാറ് സ്വലാത്ത് മാർച്ച് 16-ാം തീയതിയാണ്. വെട്ടിച്ചിറ മജ്മഅയിൽ നാം നടത്തുന്ന ബദർ മജ്ലിസ് 12-ാം തീയതിയാണ്. മാർച്ച് 12-ാം തീയതി ഇൻഷാ അല്ലാഹ് കൊളത്തൂര് ഇർഷാദിയയിലും നമ്മുടെ കാദസിയയിലും ഒക്കെ ഞങ്ങൾ നടത്തി വരുന്ന മജ്ലിസുകളുണ്ട്. കൊളത്തൂര് ഇർഷാദിയയിൽ 25-ാം തീയതി മാർച്ച് 25 ഞായറാഴ്ചയാണ്. കൊല്ലം കാദസിയയിൽ നാം നടത്തി വരുന്ന സ്വലാത്ത് മജ്ലിസ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞു, വൈകാതെ അടുത്ത മജ്ലിസ് ഉണ്ടാകും. അതുപോലെ ചേളാരി ജമലയിൽ തങ്ങളുപ്പാപ്പാൻ്റെ അവിടെ നടക്കുന്ന മജ്ലിസുണ്ട്. അതും അതിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് പത്രങ്ങളിലൂടെയും മറ്റു പരസ്യങ്ങളിലൂടെയും അറിയാം. ആ മഹത്തായ സുന്നത്ത് ജമാഅത്തിന്റെ സയ്യിദന്മാരുടെ ഉലമാഇന്റെ എല്ലാ സദസ്സുകളിലും നാം പരമാവധി പങ്കെടുക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി കരേക്കാട് യൂസുഫ് മാനത്തിക്കുഴിയുടെ ഉമ്മ ഇന്ന് മരണപ്പെട്ടു. 25,000 രൂപ നൽകി ദ്വാരക്കാൻ പറഞ്ഞു. അള്ളാഹുവേ ആ ഉമ്മയുടെ ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അതുപോലെ പത്താഴക്കല്ലിൽ മരവട്ടം ഭാഗത്ത് ഒരു ചെറുപ്പക്കാരൻ വാഹനം ഓറിക്ഷ ഓട്ടുന്ന സമയം ഉമർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വളരെ ദാരുണമായി മരണപ്പെട്ടു. അള്ളാഹുവേ ഖബർ സന്തോഷത്തിലാക്കണം. ആ കുടുംബത്തിന് സബ്ര നൽകണം റഹ്മാനെ. അവർക്ക് നീ തുണയാകണം റഹ്മാനെ. സ്വർണ്ണാഭരണങ്ങൾ നൽകി ദ്വാരക്കാൻ പറഞ്ഞ സഹോദരിമാരുണ്ട്, മക്കളുണ്ടാവാൻ ഖൈറായ മക്കൾ നൽകണം റഹ്മാനെ. ഈ ഉസ്താദുമാരൊക്കെ ചാലുശ്ശേരി തങ്ങള്, കുരുവമ്പലം തങ്ങള്, കുഞ്ഞു തഖാഫിന്റെ അനുജൻ മിസ്ബാഹി ചെറിയൊരു പ്രയാസത്തിലാണ്. അള്ളാഹുവെ നീ ശിഫായാക്കണം റഹ്മാനെ. ഈ ഉസ്താദുമാരെല്ലാം എന്റെ ഉസ്താദ് സോഫി ഉസ്താദ്, ആ കുട്ടികളുടെ പരീക്ഷ SSLC അടക്കം മുത്താലിമുകളുടെ മക്കളുടെ ഒക്കെ പരീക്ഷ, പേരക്കുട്ടികളൊക്കെ പരീക്ഷ നടക്കുന്ന സമയമാണ്. പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം റഹ്മാന്. അങ്ങനെ വാങ്കിൽ മജീദ് മുസ്ലിയാർ ICU അള്ളാഹുവേ നീ ശിഫ നൽകണം റഹ്മാന്. ഈ സയ്യിദന്മാരെല്ലാം എല്ലാവരും തങ്ങന്മാർ എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മുടെ കർണാടകയിൽ നിന്ന് ധാരാളം കുഞ്ഞാവ ഹാജിയുണ്ട്, മാനുവാജിയുണ്ട്, ഹുസൈനാജിയുണ്ട്, ഉപ്പാജിയുണ്ട്, നമ്മുടെ അലി ഹസനി മിസ്ബാഹി എല്ലാവരും, അബ്ദുറഹ്മാൻ ഫിഷ്, അബ്ദുറഹ്മാൻ കുന്താപുരം കർണാടക, അവരെല്ലാം സ്വലാത്തിന് കൂടെ മജീദ് സാഹിബ് ഉൾപ്പെടെ ബായാറിൽ നിന്നും നിരവധി ആളുകൾ നമ്മുടെ ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹ് സന്തോഷം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് സ്വലാത്തിലേക്ക് പ്രവേശിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം.
أستغفر الله العظيم 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 هذا مرني هو كيل بيرجولي أستغفر الله العظيم 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 جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله 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 إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله 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 لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله 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 لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 يا حي يا حي يا قيوم يا حي يا حي يا قيوم يا حي يا قيوم يا حي يا حي يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. محمد يا ربي صل عليه وسلم. على محمد يا ربي صل عليه وسلم. اللهم محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാന. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ട്, നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാന്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ. മരണപ്പെട്ടവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഇന്ന് എത്ര ആളുകളാ വന്ന് പറഞ്ഞെന്നറിയാം, ക്യാൻസർ സുഖപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. കുട്ടികൾ നടക്കാത്ത കുട്ടിയായിരുന്നു, ഈ കുട്ടി നടക്കാൻ തുടങ്ങി. ഒന്നോ രണ്ടോ ആളല്ല, പലവരും വന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അങ്ങനെ പല വിഷയങ്ങളും. 10-17 കൊല്ലമായി മക്കളില്ലായിരുന്നു, ഇതാണ് കുട്ടി, ഞങ്ങൾ സ്വലാത്തിന് വരുന്നവരായിരുന്നു. അങ്ങനെ പറഞ്ഞ നിരവധി എത്രയോ വിഷയങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടി. ഖത്തറിൽ നിന്നടക്കം ആളുകൾ ഈ മജ്‌ലിസിൽ മാത്രം ലക്ഷ്യമിട്ട് മജീദ് ഹാജിയുടെ കൂടെയൊക്കെ ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആറ്റൂർ ഉസ്താദ്, ഞാൻ ചെറിയ എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ വലിയ ബന്ധമുള്ള പ്രിയപ്പെട്ട ആറ്റൂർ ഉസ്താദ്, അവരൊക്കെ എല്ലാ സദസ്സിലും വേണമെന്ന് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. എല്ലാ സദസ്സിലും വേണം, അലഹിദ് ഖാഫിനോടൊക്കെ പറഞ്ഞതാണ്. ഈ കടാമ്പോയ സ്വലാത്തിൻ്റെ, ചാർത്തിങ്ങ സ്വലാത്തിൻ്റെ അന്ന് മറ്റു പരിപാടിയൊക്കെ ക്യാൻസലാക്കണം. അങ്ങനെ തന്നെ അവരുടെ ഡയറിയിൽ മുമ്പേ കുറിച്ച് വെച്ച ഇതുണ്ട്, അത് ക്യാൻസൽ ചെയ്തിട്ട് മറ്റു ഡേറ്റ് കൊടുത്തിട്ടാണ്.
ആണ്. ആരോഗ്യത്തിന് പ്രശ്നമല്ല, കാഴ്ചക്കില്ല, ശാരീരിക മാനസിക മറ്റൊരു വിഷയത്തിലും വിഷമല്ലാതെ അള്ളാഹ് ചെയ്ത നിഅമത്ത് എത്രയാണ്. പക്ഷേ ഏറ്റവും വലിയ നിഅമത്ത് ആരാണ്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂല. ഉപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ആ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇതുപോലുള്ള മജ്ലിസുകളിലെ ദുആ പ്രതീക്ഷിച്ചാണ് മിസ്കീൻമാരായ ഞങ്ങളെ വന്ന് രാത്രി 2 മണിക്കും 1 മണിക്കൊക്കെ ക്യൂ നിന്ന് കേന വെച്ച് ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ ഒരു സ്വലാത്ത് ചെറുതായി ചൊല്ലി ഒരു മന്ത്രം മാത്രം കിട്ടിയിട്ട് ഒരു ഊത്തൂതി കിട്ടിയിട്ട് അതിൽ ആശ്വാസത്തോടെ ദൂരെ ദൂരെ ദിക്കുകളില്ലെന്നൊക്കെ കണ്ടു പിരിഞ്ഞു പോകുന്ന ഞങ്ങളുടെ സ്നേഹികളുണ്ട്. റഹ്മത്തുല്ലാലമീനായ തങ്ങളെ കൊണ്ട് നീ ഏറ്റെടുക്കണം. ഞങ്ങളൊന്നിനും യോഗ്യരല്ലാത്ത ആളുകളാണ്, ഞങ്ങളെ എൽമില്ലാത്ത ആളുകളാണ്, ഈമാനും അമലും തഖ്‌വയും പറ കുറച്ചവരാണ്. പക്ഷേ നീ കമാലിയത്ത് നൽകിയ അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് ഞങ്ങളെ സമീപിക്കുക, ഒരാളെയും ഖായിബാക്കാതെ ഏറ്റെടുത്ത് നീ ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ. വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോ, കഴിഞ്ഞ സമയം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർത്തു പോകുന്നു, കാലിന്റെ തൊട മുറിച്ച് മാറ്റിയ ഒരാള് കയ്യിന്റെ ഭാഗവും മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇടത് കാലിന്റെ തൊട കൂടെ മുറിക്കാൻ ഡോക്ടർമാർ പറഞ്ഞിക്കണമെന്ന് പറഞ്ഞ് എന്റെ കാല് മുറിക്കാതെ എനിക്ക് എന്റെ രോഗം സുഖപ്പെടുത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിനു വേണ്ടി ദ്വാരിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് വിളിച്ചു പറയുന്ന ദാരുണമായ രംഗങ്ങൾ ഇന്നും എത്ര ആംബുലൻസിലാണ് സാധുവായ ഞാൻ കയറിയത്, കഴിഞ്ഞ ആഴ്ച എത്ര ആംബുലൻസിലാണ് കയറിയത്. എത്രയോ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ കിടന്നാൽ ഉറക്കില്ലാതെ സങ്കടപ്പെടുകയാണ്. നേരം പുലർന്ന് സുബഹിയുടെ വാങ്ങി കേൾക്കുമ്പോ ആശ്വാസമാണെന്ന് പറഞ്ഞ എത്ര ചെറുപ്പക്കാരറിയാമെന്നോ. അർഹമുർ റഹീമായ അല്ലാഹ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആഫിയത്ത് നൽകണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഉദാരമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാന്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലടക്കം മാരകമായ ക്യാൻസർ പിടിപെട്ട് സ്വകാര്യ അവയവത്തിലൊക്കെ കിടക്ക ക്യാൻസർ പിടിപെട്ട എത്ര കുഞ്ഞു മക്കളാണുള്ളത്! റബ്ബേ നീ ശിഫ നൽകണം റഹ്മാന്. സ്വന്തത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ പോരെ, നമ്മുടെ മക്കൾക്കാണ്, നമ്മുടെ ഭാര്യമാർക്കാണ്, നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്കാണ്, സ്വന്തത്തിലാണ് ഇത്ര രൂപേണ രോഗമെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? സഹോദരന്മാരെ, ഉമ്മമാരെ, റബ്ബേ നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. പരീക്ഷിക്കപ്പെട്ടവരെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസ് കാരണം നീ സുഖപ്പെടുത്തണം റഹ്മാൻ. കഴിഞ്ഞ സമയം ഞങ്ങള് അബുദാബിയിൽ ഒരാഴ്ച മുമ്പ് ഒരു ഒന്നരാഴ്ച മുമ്പ് അബുദാബിയിൽ ഉണ്ടായപ്പോ അവിടെ സുഡാനി ഗൾഫിൽ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് സൈദി വന്നിട്ട് പറഞ്ഞ് നാട്ടിലെ പോലെ തന്നെ നിരവധി ക്യാൻസർ രോഗികളാണ് വന്നിട്ടുള്ളത് ഇമാറാത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെന്ന് പറഞ്ഞ് എല്ലാവർക്കും നീശിപ്പ നൽകണം റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്.
കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണ അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണ അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാന്. മണിക്കൂറുകൾ മിനിറ്റുകൾ ഇടവിട്ട് അപസ്മാരം പിടിപെട്ട് വായിൽ നിന്ന് നുരവന്ന് കണ്ണ് പുറന്തള്ളി ശരീരം ബലം പിടിക്കുന്ന അവസ്ഥയിലുള്ള കുഞ്ഞുമക്കളടക്കം ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഈ മജ്ലിസുകളിലുണ്ട്. ആംബുലൻസിലടക്കം രോഗികളുണ്ട്. ആഫിയത്ത് നൽകണം റഹ്മാന്. മന്ദബുദ്ധി ശരിപ്പെടുത്തണ അല്ലാ, അപസ്മാരം സുഖപ്പെടുത്തണ അല്ലാ, ഫീഡ്സ് സുഖപ്പെടുത്തണ അല്ലാ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാ, ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു? ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബെ. ഹാർട്ടിന് ഹോൾസ് ഉള്ള ചെറിയ കുട്ടികളടക്കം പ്രയാസമുള്ളവരുണ്ട്. ഹാർട്ടിന്റെ ഹോൾസ് ശരിപ്പെടുത്തണം റഹ്മാൻ. അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്. നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. നാവിലും കവിളിലുമൊക്കെ മുറിവുകൾ വന്നവരുണ്ട്, ക്യാൻസറാണെന്ന റിപ്പോർട്ട് കിട്ടിയവരുണ്ട്, വായിൽ പുണ്ണുള്ളവരുണ്ട്, വയറ്റിൽ പുണ്ണുള്ളവരുണ്ട്, ഗർഭപാത്രത്തിലടക്കം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നവരുണ്ട്, കുമിളുകൾ വന്നവരുണ്ട്, ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ സഹോദരിമാരുണ്ട്, ഗർഭപാത്രം താഴ്ന്നവരുണ്ട്, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ട്, കൈകാലുകളടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് ഈ സ്വലാത്ത് കഴിഞ്ഞിട്ട് വേണം തിരുവനന്തപുരം ആർസിസിയിലേക്ക് പോകാനെന്ന് പറഞ്ഞിട്ട് ഈ മജ്ലിസിൽ വന്നെത്തി തിങ്കളാഴ്ച പോകാനിരിക്കുന്ന രോഗികളടക്കം ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ നീ ആഫിയത്ത് നൽകണം റഹ്മാന്. നീ ശിഫ നൽകണം റഹ്മാന്. നീ സലാമത്ത് നൽകണം റഹ്മാന്. പൈൽസിന്റെ അർശസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാന്. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട്, കാല് വൃണ്ണപ്പെട്ട് ഷുഗർ കൂടി, വിരൽ മുറിക്കപ്പെട്ടതാണ്, പഴുപ്പ് വലിക്കാണ്, മരുന്ന് വലിക്കുന്നില്ല, ആ നിലക്ക് നടക്കാനും നിസ്കരിക്കാനും പ്രയാസം പറഞ്ഞവരുണ്ട്. മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം മദ്ഹൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. HIV സുഖപ്പെടുത്തണം അല്ലാ. തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ. സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. വസ്വാസ് കൊണ്ട് ഞങ്ങളെ ഇബാദത്തുകളിൽ പ്രയാസം വരുത്തി ആഹാരം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നീ ഞങ്ങളെ ഒരു പൈശാചിക ഉപദ്രവങ്ങളിലും പെടുത്തല്ല റഹ്മാന്. വാദരോഗങ്ങളും പകർച്ചവ്യാധി പനികളും മഞ്ഞപ്പിത്തമടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട. നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന സ്നേഹികളുണ്ട്. നീ ശിഫ നൽകണം റഹ്മാന്. ആഫിയത്ത് നൽകണം റഹ്മാന്. ഖായിബാക്കാതെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുക്കണം റഹ്മാൻ.
കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. ദീനീ സ്ഥാപനങ്ങൾ നടത്തുന്ന ധാരാളം ഉസ്താദന്മാർ ഈ സദസ്സിലുണ്ട്, നേതാക്കളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപന ദീനീ പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസ്സിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്കം അടങ്ങിക്കിട്ടാതെ പല രൂപയാണ് സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ്. ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും തുറന്നു തരുന്ന റഹ്മാൻ. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ല. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലോ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബ്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബ്, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും സിറിയയിലെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദര സഹോദരിമാരുൾപ്പെടെ നീ പ്രത്യേകമായ പിഞ്ചുമക്കളടക്കം കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സിറിയൻ ഞങ്ങളുടെ മുസ്ലിമീങ്ങൾ ഉൾപ്പെടെ പ്രിയപ്പെട്ടവരുൾപ്പെടെ നീ ഏറ്റെടുത്ത് സലാമത്താക്കണം റഹ്മാന്. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ഐ സി യുവിലാക്കല്ല റബ്ബ്, വെന്റിലേറ്ററിലാക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ. അബോധാവസ്ഥയിലുള്ളവർക്ക് ബോധം നൽകണം അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്ന നിരവധി സഹോദര സഹോദരിമാർ ദൂരെ ദൂരെ ദിക്കുകളിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിലെ ഏകദേശം ജില്ലകളിൽ നിന്നും ഈ മഹനീയ മജ്‌ലിസിൽ വന്നെത്തിയ മക്കളില്ലാത്ത സഹോദര സഹോദരിമാർക്ക് അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൊണ്ട് ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്താലിമുകൾക്ക് ഗർഭം അലസിപ്പോകുന്ന സഹോദരിമാരുണ്ട്, പ്രസവിച്ച ഉടനെ മരിക്കുന്ന മക്കളെ സംബന്ധിച്ച് സങ്കടപ്പെട്ടവരുണ്ട്, മരിച്ച മക്കളെ പ്രസവിച്ച് സങ്കടം പറഞ്ഞവരുണ്ട്. നീ ഇനി ജനിക്കാൻ പോകുന്ന മക്കളെ കൺകുളിർക്ക കണ്ട് സന്തോഷിക്കാൻ പറ്റുന്ന ആഫിയത്തുള്ള സ്വാലിഹീങ്ങളായ മക്കളാക്കണം റഹ്മാനേ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം, ഓപ്പറേഷനെ തൊട്ട് കാക്കണം. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് SSLC അടക്കം പരീക്ഷ അടുത്ത സമയമാണ്, പരീക്ഷ നടക്കുന്ന സമയമാണ്, പരീക്ഷകളിൽ ഉന്നത വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാന്. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുത്തത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും എൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും വലിയ ബറക്കത്ത് ചെയ്യണം റഹ്മാന്. ഈ സ്ഥലം സൗകര്യപ്പെടുത്തി തന്ന മാനുഹാജിയുടെ കുടുംബം മാനുഹാജിയുടെ ഖബർ സന്തോഷത്തിലാക്കണം അല്ലാ. ആ കുടുംബത്തിന് ബറക്കത്ത് ചെയ്യണം അല്ലാ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാർ ഹലാ
ഇല്ലാതാക്കണം. സാഹിരിങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരിങ്ങള് ഫതാനീങ്ങള് മുഫ്തദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ആയുധായികളെ സെറുള്ളുന്നു. നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം. ഞങ്ങളിൽ ഒരാളെയും ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും കൊടുക്കല്ല റഹ്മാൻ. ആരും ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? തറക ഉയർത്തണം റഹ്മാൻ. അവരെ സന്തോഷത്തിലാക്കണം. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. അർഹമുറാഹിമായ റബ്ബേ, കല്യാണ പ്രായമെത്തിയ ധാരാളം പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം. മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങൾ ഉൾപ്പെടെ പ്രയാസമില്ലാതെ പൂർത്തിയാക്കണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ ഏറ്റെടുത്ത് ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും വിഷമിക്കുന്നവർക്ക് ഖൈറായ ജോലി നൽകണം. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം. ഗൾഫ് നാട്ടിൽ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും നീ പരിഹരിച്ച് റാഹത്താക്കണം റഹ്മാനെ. അവിടെ കഫീലിന്റെ ബുദ്ധിമുട്ട്, ജോലിസ്ഥലത്തെ പ്രയാസം, പേപ്പറിന്റെ ക്ലിയറൻസ്, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, പല കാര്യങ്ങളും എളുപ്പമാകാൻ, രജിസ്റ്റർ നടക്കാൻ നീ സഹലാക്കണം റഹ്മാൻ. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കാണാൻ എത്ര ആളുകളാണ് മുത്തഅല്ലിമുകൾ ഉൾപ്പെടെ, ആലിമീങ്ങൾ ഉൾപ്പെടെ ഇന്നും വിഷമത്തോടെ കരഞ്ഞു പറഞ്ഞവരുണ്ട്. അർഹമുറാഹിമായ അല്ലാഹ് ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം അത് തന്നെയാണ്. ധാരാളം ധാരാളം വട്ടമെനിയും നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൺകുളിർക്ക അസ്ഹാബ് പ്രശംസിച്ച മുഖം കാണുമ്പോ സൂര്യൻ ചുറ്റുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് അസ്ഹാബ് പ്രശംസിച്ച ആ സുന്ദര വജ്ഹ് കാണാൻ ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ നീ തടസ്സമാക്കാതെ എഫ് ചെയ്തും മാപ്പാക്കി തരണം റഹ്മാന്. ധാരാളം പ്രാവശ്യം അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായി നിനക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകൾ നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് ഞങ്ങൾക്ക് നീ നിശ്ചയിച്ച ടൈമെത്തിക്കഴിഞ്ഞാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിലാലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനത്തവാബീന واجعلنا من المتطهرين واجعلنا من عبادك الصالحين ഞങ്ങളെ തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് മാപ്പാക്കി. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങളെ ദുനിയാവിന്റെ പിറകിൽ പോയിട്ടില്ല, ദുനിയാവിലെ സ്ഥാനമാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങൾക്ക് മരിക്കുന്ന സമയം സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ ഞങ്ങൾ വുളുവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോ നിന്റെ ഹബീബിനറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലിമ ചൊല്ലി പിരിയാൻ തബസ്സുമിൽ പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ആത്മബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം.
آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഈ കാടാമ്പഴ നാട് മുഴുവനും ജനങ്ങളെ കൊണ്ട് ബ്ലോക്കാണ്. ഈ ജനം പോലെ റോഡ് മുഴുവനും ജന നിബിഡമാണ്. എല്ലാവരും ശ്രദ്ധിച്ചു പോകണം. പെണ്ണുങ്ങൾ വളരെ സൂക്ഷിച്ചു പോകണം.